ശരിയായ സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായനാ യജ്ഞം അതിൻ്റെ 310 ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കേണ്ട അധ്യായങ്ങൾ നാഹും എന്ന വസ്തുവാണ്. അതിൽ ഒന്ന് പറയും, മൂന്ന് വരെ അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്നത് 1 അധ്യായം 7 തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് നല്ലവനും കഷ്ടതയുടെ അഭയദുർഗവുമാണ്. കഷ്ടതയുടെ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ഈ വചനം നമുക്ക് നേരി പറയാം. തന്നിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹത്താൽ അവിടുന്ന് തന്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കും. ശത്രുക്കളുടെ മേൽ രണ്ടാമതൊരു പ്രതികാരം അവിടുന്ന് ചെയ്യുന്നില്ല. കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മുൾപ്പടർപ്പ് പോലെ, ഉണങ്ങിയ വൈക്കോൽ പോലെ അവർ ദഹിപ്പിക്കപ്പെടും. കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദ്രോഹം ഉപദേശിക്കുകയും ചെയ്ത ഒരുവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചില്ലേ? കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ ശക്തി എണ്ണവും എത്ര മതിയമായാലും അവർ വിച്ഛേദിക്കപ്പെട്ട് ഇല്ലാതാവും. എന്നാൽ ഞാൻ നിന്നെ പീഡിപ്പിച്ചെങ്കിലും മേലിൽ പീഡിപ്പിക്കുകയില്ല. അവൻ്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാം. അവൻ്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും. കെട്ടുകളരിക്കുന്ന കർത്താവാണ്, ബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കുന്ന കർത്താവാണ്, വിടുതൽ നൽകുന്ന ഈശോയാണ്. വചനത്തിലൂടെയാണ് നമുക്ക് ഈ വിടുതൽ നമുക്ക് ലഭിക്കുക. ദിവ്യകാരുണ്യത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൂതാശകളിലൂടെ നമുക്ക് ഈ ഒരു അനുഗ്രഹം സ്വീകരിക്കാം. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ 3 അധ്യായങ്ങൾ നാഹു എന്ന പുസ്തകത്തിൻ്റെ 3 അധ്യായങ്ങൾ വായിക്കുന്നു. ഏതാനും വചനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കുന്നു. ഇന്ന് ലോകത്ത് നിറഞ്ഞിരിക്കുന്ന എല്ലാ തിന്മകളെയും ഈ വചനത്താൽ കെട്ടുപൊട്ടിക്കുവാൻ അന്ധകാര ശക്തി മാറാൻ വേണ്ടി നമുക്ക് നിയോഗം വെക്കാം. എല്ലാവരും ഈ വചനത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.